Yo, what's up guys, it's Michelle Man. Welcome back to my YouTube channel Fresh Tech Zone. So guys, we have a smartwatch review. So guys, നമ്മൾ സ്മാർട്ട് വാച്ചിലേക്ക് വരികയാണെങ്കിൽ അത്യാവശ്യം നല്ല സ്മാർട്ട് വാച്ചാണ് ഇത്. എനിക്ക് ഇതിൽ ഇഷ്ടപ്പെട്ടത് യാ എനിക്ക് ഇതെല്ലാം ഇഷ്ടപ്പെട്ടു ഗൈസ്. എന്താ ചെയ്യാ, എല്ലാം എനിക്ക് ഇഷ്ടപ്പെട്ടു പോയി. പിന്നെ ഗൈസ്, നമ്മൾ എന്തെങ്കിലും സ്മാർട്ട് വാച്ച് എടുക്കണമെങ്കിൽ ഇത് അത്യാവശ്യം നല്ലൊരു ക്വാളിറ്റിയിലൂടെയാണ് കാണുന്നത്. നിങ്ങൾക്ക് ഇതിൽ ഞാൻ ആദ്യം ഞാൻ പറഞ്ഞു എങ്ങനെ വാച്ച് ഫേസ് മാറ്റുക എന്നാണ്. ജസ്റ്റ് നിങ്ങളെ ഹോൾഡ് ചെയ്ത് പിടിക്കുക. ജസ്റ്റ് നിങ്ങളിപ്പോ ഇങ്ങനെ നിൽക്കുകയാണെങ്കിൽ ജസ്റ്റ് ഇതിൽ ഹോൾഡ് ചെയ്ത് പിടിക്കുക. അതിനുശേഷം ജസ്റ്റ് നിങ്ങൾ ഇങ്ങോട്ടും ഇങ്ങോട്ട് സ്ക്രോൾ ചെയ്താൽ മാത്രം മതി. ലെഫ്റ്റ് നിന്ന് റൈറ്റിക്ക്, റൈറ്റ് നിന്ന് ലെഫ്റ്റിക്ക്, റൈറ്റ് നിന്ന് ലെഫ്റ്റിക്ക്, അങ്ങനെ ഇഷ്ടമുള്ള പോലെ സ്ക്രോൾ ചെയ്ത് നിങ്ങൾക്ക് കുറേ വാച്ച് ഫേസസ് ഇതിൽ കാണാൻ പറ്റും. ഓക്കെ ഓക്കെ ഗൈസ്, ഇതെനിക്ക് ഇതാണ് ഇഷ്ടപ്പെട്ടുണ്ട്. എന്താ ചെയ്യുക, പിന്നെ ഇത് പറയുകയാണെങ്കിൽ നമുക്ക് മുകളിൽ നിന്ന് താഴോട്ട് സ്ക്രോൾ ചെയ്താൽ നിങ്ങളുടെ നോട്ടിഫിക്കേഷൻ ബാർ കാണാൻ പറ്റും. നോട്ടിഫിക്കേഷൻ ആദ്യം ഫസ്റ്റ് ഇതിൽ ബ്ലൂടൂത്ത് ആണ് ഗൈസ്. ബ്ലൂടൂത്ത് നമുക്ക് ഓഫ് ആക്കാം, ഓൺ ആക്കാം, വിസിബിലിറ്റി ഒക്കെ. അതിനുശേഷം നോക്കുകയാണെങ്കിൽ പിന്നെ ഇതിന്റെ ബാറ്ററി നിങ്ങൾ കാണാൻ പറ്റും. ബാറ്ററി ക്ലിക്ക് ചെയ്തൊന്നും വരുന്നില്ല. ജസ്റ്റ് നമുക്ക് ബാറ്ററി ഇപ്പൊ എന്റെ 75% എന്നാണ് ഇതിൽ കാണിക്കുന്നത്. നിങ്ങൾ ഒരു മിനിറ്റ് ഗൈസ് ഒന്ന് ഫോക്കസ് ചെയ്തേ. യെസ് 75% എന്നാണ് ഇതിൽ കാണിക്കുന്നത്. അതിനുശേഷം നോക്കുകയാണെങ്കിൽ നിങ്ങളുടെ അലാറം കാണാൻ പറ്റും, ക്ലോക്കിന്റെ ചിത്രം കാണാൻ പറ്റും. ഇതിൽ പ്രസ് ചെയ്ത് നിങ്ങളുടെ അലാറം സെറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അതിനുശേഷം ഇതിപ്പോ നിങ്ങൾ ഇപ്പൊ ഡിലീറ്റ് ചെയ്യാൻ പറ്റും. ജസ്റ്റ് ഇതിൽ ഹോൾഡ് ചെയ്ത് പിടിക്കുക. അതിനുശേഷം ആരിഷ് ഓക്കെ കൊടുത്താൽ നിങ്ങൾക്ക് ജസ്റ്റ് ഡിലീറ്റ് ചെയ്ത് കിട്ടുന്നതായിരിക്കും. അതിനുശേഷം ഇനി ഇതിൽ നോക്കുകയാണെങ്കിൽ QR കോഡിന്റെ ഞാൻ പറഞ്ഞില്ലേ, ഇതിന്റെ ആപ്പിന്റെ പേര് ഫണ്ടു പ്രോ എന്നാണ്. ഞാൻ അതുവരെ കേറ്റിയിട്ടുണ്ട്. അത്യാവശ്യം നല്ല ആപ്പ് തന്നെയാണ്. നിങ്ങളും കയറ്റി നോക്കില്ല. അതിനുശേഷം നിങ്ങൾ നോക്കുകയാണെങ്കിൽ ലെഫ്റ്റ് നിന്ന് റൈറ്റിലോട്ടാക്കി നിങ്ങളുടെ സ്പോർട്സ് ഐറ്റംസ്, സ്പോർട്സ് എക്സസൈസ് ഒക്കെ കാണാൻ പറ്റും. കുറെ ഉണ്ട്, ഹൈക്കിംഗ്, ബൈക്കിംഗ്, സൈക്ലിംഗ്, ബാഡ്മിന്റൺ, പിന്നെ റണ്ണിങ്, വാക്കിംഗ് എല്ലാം കാണാൻ പറ്റും ഗൈസ്. അത്യാവശ്യം നല്ല എല്ലാം കാണാൻ പറ്റും. ജസ്റ്റ് ഓൺ ആക്കി ഗോ എന്ന് കൊടുത്താൽ ഒരു വൈബ്രേഷനിലൂടെ 3, 2, 1 സ്റ്റാർട്ട് എന്ന് പറഞ്ഞ ശേഷം നിങ്ങളോട് കാണാൻ പറ്റും. ബാക്കിൽ സെൻസർ വർക്ക് ചെയ്യുന്നുണ്ട് കണ്ടോ. ഓക്കെ, അത്യാവശ്യം നല്ല ലൈറ്റ് ഒക്കെ ഉണ്ട്, വർക്ക് ചെയ്യുന്നുണ്ട്. അതിനുശേഷം നിങ്ങളിപ്പോ ഇത് പോസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ നോക്കി കാണാൻ പറ്റും എത്ര കിലോമീറ്റർ ആണെന്നും എത്ര ഇത് കാണാൻ പറ്റും. ജസ്റ്റ് പൊക്കിയെ കാണാൻ പറ്റും. ഓക്കെ, അതിനുശേഷം ഇത് പോസ് ചെയ്യണമെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഇതിൽ ഒന്ന് ഹോൾഡ് ചെയ്യുക. ഹോൾഡ് ചെയ്യുന്ന ഇത്രേ ഉള്ളൂ കേട്ടാ, നിങ്ങൾക്കൂടെ കാണാൻ പറ്റും. അല്ല, സേവ് സക്സസ്ഫുൾ കേട്ടാ. ജസ്റ്റ് നിങ്ങൾ എടുക്കുക, ഗോ എന്ന് കൊടുക്കുക. ഓഫ് ചെയ്യണമെന്ന് വെച്ചാൽ ജസ്റ്റ് ഇതൊന്ന് വൺ ക്ലിക്ക് ചെയ്യുക, ഇൻഡു കൊടുക്കുക, അപ്പോ അത് ഓഫ് ആവുന്നതാണ്. അതിനുശേഷം നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഇവിടുന്ന് ഇങ്ങോട്ട് തന്നെ ആക്കി വെച്ചാൽ ഇവിടുന്ന് ലെഫ്റ്റിന് റൈറ്റിലോട്ട് തന്നെ ലോക്ക് ചെയ്യുക സ്ക്രീന്. പിന്നെ ഇതിൽ പറയുകയാണെങ്കിൽ ജസ്റ്റ് റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്ക് സ്വൈപ്പ് ചെയ്താലാണ് നമ്മുടെ മെയിൻ സാധനം, പിന്നെ നമ്മുടെ മെനു. മെനു വരുന്നത് ഇവിടെ നിന്നാണ്. സോ ഇപ്പൊ നിങ്ങൾക്ക് കാണാൻ പറ്റും അത്യാവശ്യം കുറച്ച് ലാഗ് ഉണ്ട്. ഓക്കെ, ഇപ്പൊ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇവിടെ കുറച്ച് ലാഗ് ഇതിൽ ഫീൽ ചെയ്യുന്നുണ്ട്. പിന്നെ പറയുകയാണെങ്കിൽ ഇതിന്റെ ഇത് ക്ലോൺ ആയതുകൊണ്ടാണ് ഇത്തിരി ലാഗ് ഫീൽ ചെയ്യുന്നത്. ഒറിജിനലാണ് വെച്ചാൽ നിങ്ങൾക്ക് ഇപ്പൊ സ്ക്രീനിലാണ് കാണിച്ചതെന്നില്ലേ. ഇതേപോലെ നല്ല സ്മൂത്ത് ആയിട്ട് വർക്ക് ചെയ്യുന്നതായിരിക്കും. പിന്നെ ഇതിൽ യാഗേഷ് അത്യാവശ്യം നല്ല കുറച്ച് ലാഗ് ഉള്ളൂ, ബട്ട് ഉപയോഗിക്കുമ്പോൾ സംഭവം സെറ്റ് ആയിട്ടുണ്ട്. നമ്മള് ഞാൻ ഫസ്റ്റ് യൂട്യൂബിൽ കുറച്ച് വീഡിയോസ് ഒക്കെ കണ്ടപ്പോ ഞാൻ വിചാരിച്ചു ഇത് എങ്ങനെ ഉപയോഗിക്കും ഇത്ര ലാഗ് ഉണ്ടെങ്കിൽ. ബട്ട് യാ ഗൈസ് അത്യാവശ്യം നല്ല സ്മൂത്ത് ഉണ്ട്, ബട്ട് ചെറുതായിട്ട് ലാഗ് ഓ ഫീൽ ചെയ്യുന്നുള്ളൂ. ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവുന്നല്ല വെച്ചാൽ ജസ്റ്റ് നിങ്ങൾ ഇതിൽ തന്നെ ക്രോണി തന്നെ പിടിച്ച് അമർത്തതിന് ശേഷം താഴോട്ടൊക്കെ പിന്നെ ഞാൻ പറഞ്ഞ ചെയ്യേണ്ടത് ജസ്റ്റ് ഈ കോർണറിൽ ക്ലിക്ക് ചെയ്ത ശേഷം 9 apps അതിൽ ക്ലിക്ക് ചെയ്തതാണ്. പിന്നെ നിങ്ങൾക്ക് സ്മൂത്ത് ആയിട്ട് വർക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടോ, സ്മൂത്ത് ആയിട്ട് എങ്ങോട്ടാണെങ്കിൽ സ്വൈപ്പ് ചെയ്ത് അങ്ങോട്ട് തന്നെ പോകുന്നതായിരിക്കും. ജസ്റ്റ് 9 apps യാ സ്മൂത്ത് ആയിട്ട് വർക്ക് ചെയ്യുന്നതായിരിക്കും. അതിനുശേഷം നിങ്ങൾക്ക് ഇപ്പൊ ഇത് ഇങ്ങനെയാണ് വെച്ചിരിക്കുന്നത്, നിങ്ങൾ ഇതിൽ പ്രസ് ചെയ്യേണ്ട ആവശ്യമേ ഇല്ല. ജസ്റ്റ് നിങ്ങൾ താഴെ ഒന്ന് മേലോട്ട് സ്വൈപ്പ് ചെയ്ത ഈ ഇത് വരുന്നതായിരിക്കും. സോ യാ ഹോം പേജ് വാച്ച് ഫേസ് വരുന്നതായിരിക്കും. പിന്നെ പറയുകയാണെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്നും കൂടി ആക്കിയതിനു ശേഷം ഇങ്ങോട്ട് തന്നെ ആക്കിയാൽ അത് വരത്തില്ല. പിന്നെ ചെയ്യേണ്ട അടിയിൽ നിന്ന് മുകളിലോട്ട് സ്വൈപ്പ് ചെയ്താലും വരുന്നതായിരിക്കും. അത്രയും കുറച്ച് ഫെസിലിറ്റീസ് ഉണ്ട്. ഈ സ്വിച്ച് ഇപ്പോൾ ഇവിടെ ആവശ്യം വരുന്നില്ല. ജസ്റ്റ് വേറെ എന്താണ് സ്മാർട്ട് സെയിൽ ആണെങ്കിൽ ഈ സ്വിച്ച് ആവശ്യം വരുന്നത്, ജസ്റ്റ് പ്രസ് ചെയ്യാൻ ആവശ്യം വരുന്നുണ്ട്. പിന്നെ ഇങ്ങോട്ടാക്കിയാ ഇതില് ഫസ്റ്റ് തന്നെ വരുന്ന നമ്മുടെ എന്താണ് ഹെൽത്തിനെ കുറിച്ചാണ് ഇതിൽ കൂടുതലായിട്ടും വരുന്നത്. നമ്മുടെ ECG അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. ആദ്യം തന്നെ നമ്മള് സ്ലീപ്പ് മോണിറ്റൈസേഷൻ അത് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾ കാണാൻ പറ്റും എത്ര ഡീപ്പ് സ്ലീപ്പ് ആണോ ലൈറ്റ് സ്ലീപ്പ് ആണോ. ഓക്കെ, അങ്ങനെ കുറച്ച് കാണാൻ പറ്റും. ലെഫ്റ്റിലേക്ക് ആക്കി ലോക്ക് ആവുന്നതാണ്. അതിനുശേഷം നിങ്ങൾ ആക്കാൻ പറ്റും ഹേർട്ട് റേറ്റ് കൂടെ സെൻസർ വർക്ക് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇതിപ്പോ ലോക്ക് ജസ്റ്റ് ലെഫ്റ്റിലോട്ടാക്കി സെൻസർ ഓഫ് ആവും, എല്ലാം സെറ്റ് ആവും. അതിനുശേഷം ECG
അതന്നെ ഇ സി ജി ജസ്റ്റ് നമ്മള് നോക്കുകയാണെങ്കിൽ എത്രയുണ്ട് നമുക്ക് അറിയാൻ പറ്റും. നിങ്ങൾക്ക് ഇപ്പൊ കാണിച്ചു തരാം ഇ സി ജി ഇവിടെ ഇവിടെ വെച്ചിട്ടൊന്നല്ല നോക്കുക. ഓക്കെ, അപ്പൊ ലെഫ്റ്റിലേക്കിലൊക്കെ നമ്മള് സെൻസർ ഓഫ് ആവുന്നതാണ്. ഓക്കെ, പിന്നീല് എന്താണ് റിമൈൻഡർ, സിറ്റ് റിമൈൻഡർ അങ്ങനെ പറയും. യാ ഒരു മിനിറ്റ് ക്ലിക്ക് ചെയ്ത് സിറ്റ് റിമൈൻഡർ എന്ന് പറഞ്ഞാൽ നമ്മൾ എത്ര മിനിറ്റ്, ഇപ്പൊ 30 മിനിറ്റ് ഇരുന്ന് ഈ അലാറം അടിക്കും. അപ്പൊ നമുക്ക് കുറെ 30 മിനിറ്റ് ഇരുന്നു എന്നർത്ഥം. അങ്ങനെ കുറച്ചുള്ളൊരു ഇതാണ് ഈ സിറ്റ് റിമൈൻഡർ. നമുക്കിപ്പോ 00 തന്നെ മതി ഗൈസ്. പിന്നെ പറയുകയാണെങ്കിൽ നമ്മുടെ പീഡോമീറ്റർ, ഇത് തന്നെയാണ് നമ്മുടെ എക്സസൈസ് വരുന്ന കാര്യങ്ങളൊക്കെ. ബൈക്കിംഗ് ഹൈക്കിംഗ് എല്ലാം ഇതിൽ എക്സസൈസ് വരുന്ന കാര്യങ്ങൾ തന്നെ. പിന്നെ ഇതിൽ പറയുകയാണെങ്കിൽ നമ്മുടെ QR കോഡ് സ്കാനർ. പിന്നെ ഇത് പറയുകയാണെങ്കിൽ ഇത് എന്ന് പറയുന്നത് ജസ്റ്റ് എന്താണ് അയ്യോ പോയി. ഓക്കെ, ഇത് എന്ന് പറയുന്നത് ജസ്റ്റ് നിങ്ങളിപ്പോ എന്താണ് എത്ര പീഡോമീറ്റർ നടന്നു. ഓക്കെ, നിങ്ങൾക്കിപ്പോ ക്ലിക്ക് ചെയ്താൽ കാണാൻ പറ്റും ഒരു മിനിറ്റ്. ഓക്കെ, എത്ര കിലോമീറ്റർ നടന്നു, എത്ര ബൈക്കിംഗ് ചെയ്തു, എത്ര ഹൈക്കിംഗ് ചെയ്തു, അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും, കുറെ കാണാൻ പറ്റും ഗൈസ്. ഓക്കെ, ഈ വാച്ചിൽ നമ്മൾ എപ്പോഴത്തെ അത് മുതൽ നിങ്ങൾക്കൂടെ കാണാൻ പറ്റും. പിന്നെ പറയുകയാണെങ്കിൽ നമ്മുടെ എന്താണ് ടെമ്പറേച്ചർ. പിന്നെ സെക്കൻഡ് സ്റ്റേജിലോട്ട് വന്നാലാണ് നമ്മുടെ അലാറം, പിന്നെ കലണ്ടർ, പിന്നെ മ്യൂസിക് പ്ലേ. ഞാൻ ജസ്റ്റ് അലാറം കാണിച്ചതല്ലോ ഗൈസ്. പിന്നെ കലണ്ടർ, കലണ്ടർ ഇട്ട് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾ കാണാൻ പറ്റും. പിന്നെ ഫുൾ കലണ്ടർ ആണെങ്കിൽ ജസ്റ്റ് ഈ കലണ്ടറിൽ ക്ലിക്ക് ചെയ്താൽ ഫുൾ കലണ്ടർ വരുന്നതായിരിക്കും. അതിനുശേഷം നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഒരു മിനിറ്റ് ഫോക്കസ് ആവോ. ഓക്കെ, അതിനുശേഷം നിങ്ങൾ നോക്കുകയാണെങ്കിൽ കുറച്ച് ക്യാമറ, ക്യാമറ പറഞ്ഞാൽ ജസ്റ്റ് ഈ ഓൺ ആകത്തുള്ളൂ. നിങ്ങളെ ആപ്പ് വഴി കണക്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ഫോണിന്റെ ക്യാമറ ഓട്ടോമാറ്റിക്കായി ഓണായി വരുന്നതായിരിക്കും. യാ ദാറ്റ്സ് ഇറ്റ്. പിന്നെ പറയുകയാണെങ്കിൽ നമ്മുടെ ഇതാണ് ഗൈസ് ടൈമർ. ടൈമർ അത്യാവശ്യം നല്ല വർക്കിംഗ് ആണ്, നിങ്ങൾക്ക് കാണാൻ പറ്റും. നല്ല ക്വാളിറ്റിയുള്ള നല്ല ക്വാളിറ്റി ഉണ്ട്. ഓക്കെ ഗൈസ്, അപ്പൊ ടൈമർ ഇതേപോലെ തന്നെ വർക്കിംഗ് ആണ്, കുഴപ്പമൊന്നുമില്ല. ലെഫ്റ്റിലേക്ക് തന്നെ. പിന്നെ നമ്മുടെ ഇത് നമ്മുടെ കയ്യിന് ചിത്രം കണ്ടോ, ഇതാണ് നമ്മുടെ വേക്കപ്പ് ഗസ്റ്റർ ഓൺ ആക്കുന്നത്. കണോ, ഫ്ലിപ്പ് ടു മ്യൂട്ട് ഇൻകമ്മിങ് കോൾ, ഫ്ലിപ്പ് ടു മ്യൂട്ട് അലാറം, വേക്കപ്പ് ഗസ്റ്റർ ഷേക്ക് ടു ആൻസർ ദി കോൾ. അങ്ങനെ കുറച്ച് ഞാൻ വേക്കപ്പ് ഗസ്റ്റർ മാത്രം ഓൺ ആക്കിയിട്ടുള്ളൂ. ഓക്കെ, പിന്നെ ABC പറയുന്ന നമ്മുടെ ലാംഗ്വേജ് ആണ്. ഇത് ഓട്ടോ സിങ്ക് എന്നാണ് ഫോണായിട്ട് ഓട്ടോമാറ്റിക്കായി കണക്ട് ആവുന്നതാണ് ഓട്ടോ സിങ്ക്. പിന്നെ നമ്മുടെ ലാംഗ്വേജസ് പറയുന്നത് വേറെ ലെവലാണ് ഗൈസ്. കുറെ ലാംഗ്വേജസ് ഉണ്ട്, ജസ്റ്റ് നിങ്ങൾ ഇപ്പൊ കാണാൻ പറ്റും മിൻഡ് ഗൈസ്. ആണോ, ലാംഗ്വേജ് ഓഫ് ആക്കി നിൽക്കുന്ന കുറെ ലാംഗ്വേജ് ഉണ്ട്. ഏകദേശം 20 ലാംഗ്വേജുകൾ ഉണ്ടാവും ഗൈസ് ഇതില്. ഓക്കെ, പിന്നെ ഇപ്പൊ നമ്മൾ ഓട്ടോ സിങ്ക് ഓൺ ആക്കിയാൽ നമ്മുടെ ലാംഗ്വേജ് സെറ്റ് ഓഫ് ആവുന്നായിരിക്കും കേട്ടോ. പിന്നെ പറയുകയാണെങ്കിൽ പിന്നെ ഈ സെറ്റിംഗ്സ് ആണ്, എങ്ങനെ ബ്രൈറ്റ്നെസ് കൂട്ടാം, നമുക്ക് ഡിസ്പ്ലേക്ക് ഓരോരോ സൗണ്ട് കണക്ട് ചെയ്യാം, ഓരോരോ സൗണ്ട് ഓരോരോ ഇതിന് വെക്കാം എന്നൊക്കെ ഉള്ളതാണ് ഇത്. നമ്മൾ ഫസ്റ്റ് ബ്ലൂടൂത്ത് ക്ലിക്ക് ചെയ്താൽ നമുക്ക് ബ്ലൂടൂത്തിന്റെ എണീക്കും. പിന്നെ ക്ലോക്ക് ക്ലിക്ക് ചെയ്താൽ നമ്മുടെ വാച്ചിന്റെ ക്ലോക്ക് സിസ്റ്റം ആണ്, ജസ്റ്റ് നമ്മൾ ക്ലോക്ക് ചേഞ്ച് ചെയ്യുക, അത് തന്നെയാണ്. പിന്നെ പറയുകയാണെങ്കിൽ നോ നോട്ടിഫിക്കേഷൻ ബ്രൈറ്റ്നെസ് പറഞ്ഞാൽ എനിക്ക് അത് എനിക്കറിയത്തില്ല ഗൈസ്, സോറി അത് എനിക്കറിയത്തില്ല. പിന്നെ ഇതിൽ സൗണ്ട് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്, നിങ്ങൾ കാണാം. സൗണ്ട് ക്ലിക്ക് ചെയ്തതിനു ശേഷം നിങ്ങൾ കാണാൻ പറ്റും. ഇപ്പൊ ഞാനിപ്പോ ഇതിൽ റിംഗിങ് ഓൺലി എന്ന് കൊടുത്ത അതിൽ റിംഗ് ചെയ്യാൻ മാത്രമേ ഉള്ളൂ. ഇത് ഏത് ടൂണാ വേണ്ടത്, ഇത് സെറ്റാണ്. ഞാൻ പേര് കയ്യിൽ വെച്ച് അങ്ങനെയൊന്നുമില്ല വേഗിക്കട്ടെ. പിന്നെ പറയുകയാണെങ്കിൽ പിന്നെ നമ്മുടെ ബ്രൈറ്റ്നെസ്, ബ്രൈറ്റ്നെസ് എന്ന് പറഞ്ഞാണ് നമ്മുടെ സെറ്റ്. പിന്നെ നമ്മുടെ ബ്രൈറ്റ്നെസ് കൂട്ടാൻ പറ്റും, കുറയ്ക്കാൻ പറ്റും. ഇപ്പൊ രണ്ടില് വെച്ചാലും അത്യാവശ്യം എനിക്ക് നല്ല ക്വാളിറ്റി കാണാൻ പറ്റുന്നുണ്ട്. ഏത് വെയിലത്തായാലും മഴയത്ത് ഞാൻ കൊണ്ടുപോയിട്ടില്ല ഗൈസ്, മഴ പെയ്തിട്ടില്ല. പിന്നെ ഞാൻ കൊണ്ടുപോയില്ല, അത് വാട്ടർ പ്രൂഫ് ആണെന്ന് അറിയത്തില്ല, അതിലൊന്നും എഴുതിയില്ല. പിന്നെ പറയുകയാണെങ്കിൽ യൂണിറ്റ്സ് റീസെറ്റ് എബൌട്ട്, എബൌട്ട് എന്ന് പറയുന്നത് മറ്റേ തന്നെ, മറ്റേ നമ്മൾ നോക്കിയില്ല അതന്നെ. പിന്നെ ഇതിൽ പറയുകയാണെങ്കിൽ നമ്മുടെ കാൽക്കുലേറ്റർ ഉണ്ടല്ലേ ഗൈസ്, മറന്നു. കറക്റ്റ് ഒരു ഐഫോണിന്റെ കാൽക്കുലേറ്റർ പോലെയാണ് ഇതിന്റെ ഒരു കാൽക്കുലേറ്റർ വരുന്നത് തന്നെ. പിന്നെ ഉണ്ടോ, നമുക്ക് നല്ലപോലെ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ സെറ്റാണ് അയ്യാ. ഓക്കെ, അതിനുശേഷം നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഇവിടെ കുറച്ച് കോണ്ടാക്റ്റും കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. നമ്മുടെ കോണ്ടാക്ട്, ഫോണ് ലോസ്റ്റായി ഉള്ളത്, അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു സൈഡിലായിട്ട് വരുന്നത്, നിങ്ങൾക്ക് കാണാൻ പറ്റും. ഒരു മിനിറ്റ് പോയി. അയ്യാ, കോണ്ടാക്ട് നമ്മൾ ബ്ലൂടൂത്തായി കണക്ട് ചെയ്താൽ മാത്രമേ ഇത് വരത്തുള്ളൂ. പിന്നെ ഡയലിംഗ് ബേർഡ്, ഡയലിംഗ് ബേർഡ് അത്യാവശ്യം നല്ലൊരു ഡയലിംഗ് ബേർഡ് തന്നെയാണ്, ഡയലിംഗ് പാഡ് തന്നെയാണ്. അയ്യാ, നിങ്ങൾ കുറേ നമ്പർ നമുക്ക് അടിച്ചു വിളിക്കാം, അടിച്ചിരിക്കുന്നില്ല. പിന്നെ നമുക്ക് ഡിലീറ്റ് ചെയ്യാമായിരിക്കും. പിന്നെ നിങ്ങൾക്ക് നോക്കുകയാണെങ്കിൽ പ്രത്യേകിച്ച് ഇവിടെ എന്താണെന്ന് വെച്ചാൽ ഇതാണ് ഇത് ആന്റി ലോസ്റ്റ് ആണ്. അതിനുശേഷം ഈ സ്കോറിൽ തൊട്ടാണെങ്കിൽ നമുക്ക് 9 apps ഈസി ആയിട്ടുള്ള ഷോർട്ട് കട്ട് വേ ആണ് ഇതിൽ ഉദ്ദേശിച്ചിരിക്കുന്നത്. പിന്നെ ഇവിടെ തൊട്ടാ നിങ്ങൾക്ക് കാണാൻ പറ്റും ഏതൊക്കെ ബ്ലൂടൂത്ത് വഴി നിങ്ങൾ കണക്ട് ചെയ്തിട്ടുണ്ട് എന്നൊക്കെയാണ് ഇതിൽ പറയുന്നത്. യാ, അതിനുശേഷം നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഇവിടെ നമ്മൾ തിരിച്ചെത്തിയിരിക്കുന്ന ഇന്നത്തെ വീഡിയോ എത്രയുള്ളൂ. യാ, ഇഷ്ടപ്പെടാൻ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് മാക്സിമം എല്ലാം പറഞ്ഞു എന്ന് വിചാരിക്കുന്നത് അവിടെയാണ് ഇതിന്റെ ഇത് വരുന്നത്. എന്താ പറയാ, നമ്മുടെ മൈക്കില്ലേ ഗൈസ്, മൈക്ക്. യാ, നിങ്ങൾക്ക് കാണാൻ പറ്റും ഈ ഒരു സൈഡിലായിട്ടാണ് നമ്മുടെ മൈക്ക് വരുന്നത്. കുഞ്ഞു മൈക്ക് ആണ് കേട്ടോ, കുഞ്ഞു ഹോളാണ്.
പിന്നെ പറയുകയാണെങ്കിൽ ബാക്കിൽ കുറച്ച് സെൻസർ ഒക്കെ ഉണ്ട്. പിന്നെ ഇവിടെയാണ് നമ്മുടെ ഇത് വരുന്നത്, സ്പീക്കേഴ്സ് വരുന്നത്. സംഭവം നല്ല ക്വാളിറ്റിയുള്ള വാച്ച് ആണ്. ഗൈസ് നല്ല ഇഷ്ടപ്പെട്ടു, ലൈക്ക് ചെയ്യുക, ശരിയാ സബ്സ്ക്രൈബ് ചെയ്ത് എന്റെ വീഡിയോ ഇതുവരെ കണ്ടെന്ന് വെച്ചാൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണാം. കൂടെ കണ്ട ബില്ലെ അങ്ങനെ ക്ലിക്ക് ചെയ്യുക, ഓൺ ഓപ്ഷൻ കൂടെ തന്നെ വീഡിയോ അപ്പോൾ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. ഗൈസ് ഇതിന് അത്യാവശ്യം ഞാൻ നല്ല ഇതിനെ കുറിച്ച് നല്ലോണം പറഞ്ഞെന്ന് വിചാരിക്കുന്നു. ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ ജസ്റ്റ് കമന്റ് ചെയ്ത്. സോ നാളത്തെ വീഡിയോ കണ്ടുവരെ, ഇറ്റ്സ് മീ സെലോ സൈനിങ് ഔട്ട്. ബൈ, സീ യു നെക്സ്റ്റ് വീഡിയോ. സോ ഗൈസ് എനിക്കൊരു കാര്യം അതിൽ വിട്ടു, നമ്മൾ ഈ ബാറ്ററി ബാക്കപ്പിനെ കുറിച്ച് പറഞ്ഞിട്ടില്ലായിരുന്നു. ഇപ്പൊ ഞാൻ വെച്ചിരിക്കുന്ന ഈ ഒരു ഡിസ്പ്ലേ ഉണ്ട് ഗൈസ്, ഈ ഒരു വാച്ച് ഫേസ്. നിങ്ങൾക്ക് ഒരു മിനിറ്റ് ഗൈസ്, ഒരു മിനിറ്റ്. സോ ഗൈസ് ഞാനിപ്പോ വെച്ചിരിക്കുന്ന ഈ ഒരു വാച്ച് ഫേസിലാണെങ്കിൽ നിങ്ങൾക്ക് ഇതിന്റെ ബാറ്ററി ബാക്കപ്പിനെ കുറിച്ച് ഞാൻ പറഞ്ഞിട്ടില്ലായിരുന്നു. എനിക്ക് മറന്നുപോയി, ആക്ച്വലി അത് എനിക്ക് മറന്നുപോയതാണ്. പിന്നെ പറയുകയാണെങ്കിൽ ബാറ്ററി ബാക്കപ്പ് പറഞ്ഞാൽ എനിക്കൊരു ഒന്നര ദിവസം ഇല്ലെങ്കിൽ ഒരു രണ്ട് ദിവസം മാക്സിമം ഇതിന്റെ ഒരു ബാറ്ററി ബാക്കപ്പ് ബാറ്ററി നിൽക്കുന്നതായിരിക്കും. രണ്ടു ദിവസം യാ നിങ്ങൾ അമിതമായിട്ടല്ല, നിങ്ങൾ കുറേ നേരം നിങ്ങൾ ബ്ലൂടൂത്ത് ഓൺ ആക്കി ഇതിൽ തന്നെ കണക്ട് ചെയ്ത് ഇതിൽ തന്നെ നമ്മൾ ഉപയോഗിക്കുന്ന വെച്ചാൽ നിങ്ങൾക്ക് കൂടിപ്പോയാൽ ഒരു ദിവസം നിൽക്കും ഗൈസ് ഇതിന്റെ ബാറ്ററി ബാക്കപ്പ് പറയുന്നത്. പിന്നെ പറയുകയാണെങ്കിൽ ഇല്ലെങ്കിൽ നിങ്ങൾ ജസ്റ്റ് നിങ്ങൾ നോക്കെടുക്കണമെങ്കിൽ ഒരു രണ്ടര ദിവസം വരെ നിൽക്കും, ഇല്ലെങ്കിൽ ജസ്റ്റ് നിങ്ങൾ മാക്സിമം യൂസ് ചെയ്യണമെങ്കിൽ ഒന്നര ദിവസം. അങ്ങനെയാണ് ഇതിന്റെ ഒരു ബാറ്ററി ബാക്കപ്പ് പറയുന്നത്. പിന്നെ ഞാൻ പറഞ്ഞത് ഈ ഒരു വാച്ച് ഫേസും പിന്നെ ഈ ഒരു വാച്ച് ഫേസും ഇതിൽ രണ്ടെണ്ണത്തിൽ ഏതെങ്കിലും ഒരു വാച്ച് ഫേസ് എടുത്ത് നിങ്ങൾക്ക് ഇവിടെ ബാറ്ററി കാണാൻ പറ്റുന്നത് എന്റെ ഇപ്പൊ 50% മാത്രം കാണുന്നുണ്ടാവും. ഇത് ആക്ച്വലി ഇതിലിപ്പോ കൊടുത്തിരിക്കുന്നത് തന്നെ 50% എന്നാണ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും, കണ്ടോ. അത് ഇതിന്റെ ഇത് 50% മട്ട് വരികയല്ല, ജസ്റ്റ് ഇതിന്റെ ബാറ്ററി 50% മട്ട് വരികയാണ്. പിന്നെ ഇതിന്റെ ബാറ്ററി കമ്മിയാവണമെങ്കിൽ ജസ്റ്റ് അത് എങ്ങനെ കമ്മിയാവുക വെച്ചാൽ ജസ്റ്റ് 75, 50, 25, 0 ഇങ്ങനെയായിരിക്കും ജസ്റ്റ് അത് കമ്മിയായി വരിക ബാറ്ററി. യാ ഗൈസ്, അപ്പോ ഇത് ആക്ച്വലി എനിക്കിത് കിട്ടിയത് ഒരു മാക്സിമം കിട്ടിയത് 2.5 ദിവസം, കൂടിപ്പോയാൽ 3 ദിവസം. ജസ്റ്റ് നിങ്ങൾ ജസ്റ്റ് എപ്പളിങ്ങിലൊക്കെ നിങ്ങൾ സമയം നോക്കുള്ള വെച്ചാൽ നിങ്ങൾക്ക് ഒരു 3 ദിവസങ്ങളൊക്കെ നിൽക്കും. ഓക്കെ, അപ്പൊ ഇന്നത്തെ ഉള്ളൂ, ഞാൻ ബാക്കിയെല്ലാം അപ്ലൈ പറഞ്ഞല്ലോ. സോ യാ